Hi friends, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ കുറച്ച് നാളുകൾ കൊണ്ട് അൺബോക്സിംഗ് വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അൺബോക്സിംഗ് വീഡിയോസ് മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്നത്, നമ്മൾ മറ്റു വീഡിയോസും ഇതിനിടയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഗെയിമിംഗ് റിവ്യൂസ്, ടെക് ന്യൂസുകൾ, അങ്ങനെ പല വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോട്ടിന്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ബോട്ടിന്റെ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ് അൺബോക്സ് ചെയ്തത്. അത് നിങ്ങൾക്ക് കാണുമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയേക്കാം, അല്ലെങ്കിൽ എന്റെ വീഡിയോയുടെ എൻഡ് സ്ക്രീൻ നോക്കിയാൽ കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോട്ടിന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. സ്പിൻക്സ് 2.0 എന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിംഗിലേക്ക്. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ബോട്ടിൻ്റെ സ്പിൻക്സ് 2.0 എന്ന ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോക്സ്. ഈ ബോക്സിൻ്റെ സൈഡിലായി നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായി നമ്മുടെ MRPയും മറ്റു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അത് നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ ബോക്സിനുള്ളിൽ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് സ്പീക്കറിലേക്ക് വരാം. സ്പീക്കറിൻ്റെ യൂസർ മാനുവലും ഇത് പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ തന്നെ മറ്റ് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ വാറൻറ്റി കാർഡും 1 year വാറൻറ്റിയാണ് ഈ ഒരു ബോട്ടിൻ്റെ സ്പിൻക്സ് 2.0 എന്ന ബ്ലൂടൂത്ത് സ്പീക്കറിന് ഉള്ളത്. പിന്നെ നമ്മുടെ സ്പീക്കർ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു USB Type C കേബിളും. ഇതിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് ചാർജറൊന്നും ലഭിക്കുന്നില്ല, കേബിൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ സ്പീക്കറിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ സ്പീക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളത്. നല്ലൊരു ഡിസൈനിങ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് 4 ബട്ടൺസുകളാണ് കാണുന്നത്. വോളിയം അപ്പ് ചെയ്യാനുള്ളതും പൗസ് ചെയ്യാനുള്ളതും വോളിയം ഡൗൺ ചെയ്യാനുള്ളതും പിന്നെ നമ്മുടെ സ്പീക്കർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഉള്ളതുമായ 4 ബട്ടൺസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സ്പീക്കറിൻ്റെ രണ്ടറ്റങ്ങളിലും ബോട്ടിൻ്റെ ഓരോ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ബോട്ടിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രാവലിങ്ങിലും പിന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സൈക്കിളിലും ബൈക്കിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കുവാൻ വേണ്ടിയുള്ള ഒരു ഹോൾ അവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ ഈ ഒരു ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഓഡിയോ ജാക്കും SD കാർഡിൻ്റെ സ്ലോട്ടും ചാർജിങ് പോർട്ടുമാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ. അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ സ്പിൻക്സ് 2.0 എന്ന ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണായിട്ടൊന്ന് ഈ സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്യാം. അതിനായി ബ്ലൂടൂത്ത് ഓണാക്കാം. അപ്പോൾ സ്കാൻ ചെയ്ത് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ നെയിം അവിടെ കാണിക്കുന്നതാണ് ബോട്ട് സ്റ്റോൺ സ്പിൻക്സ് 2.0 എന്ന്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് കണക്റ്റ് ആവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാട്ട് അവിടെ പ്ലേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകളും സ്പെസിഫിക്കേഷൻസുകളും ഒക്കെ ഒന്ന് നോക്കാം. ഈ ഒരു സ്പീക്കറിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് 4.2-ൻ്റെ ബ്ലൂടൂത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ ഫോണായിട്ടൊക്കെ ഇത് കണക്റ്റ് ആവുന്നത്. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഡുവൽ 6 വോൾട്ടിൻ്റെ ഒരു ഡ്രൈവും ഡുവൽ പസീവ് റേഡിയേറ്ററും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാസൊക്കെയുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മ്യൂസിക് എഫക്റ്റും ബാസുമെല്ലാം ഇതിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഈ കാണുന്ന വിഷ്വൽ ഇതിൽ നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്തപ്പോൾ ഉണ്ടായതാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഒരു ബാസാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്ന് വരുന്നതെന്ന്. കൂടാതെ ഇതിൽ നമുക്ക് 360 ഡിഗ്രി സൗണ്ടും ലഭിക്കുന്നതാണ്. ഈ സ്പീക്കറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതുപോലുള്ള 2 സ്പീക്കറുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണായിട്ട് ആ ഒരു സ്പീക്കറായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഹോം തിയേറ്ററിൻ്റെ എഫക്റ്റോടു കൂടി നമുക്ക് മ്യൂസിക് കേൾക്കാൻ സാധിക്കും. ഈ സ്പീക്കർ വാട്ടർ പ്രൂഫാണ്. നമ്മൾ മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ ഇതെടുത്ത് വെള്ളത്തിലിട്ടാൽ പോലും ഒന്നും തന്നെ ഒരു പ്രോബ്ലം ഈ ഒരു സ്പീക്കറിന് സംഭവിക്കുന്നതല്ല. അത്രത്തോളം ഒരു ക്വാളിറ്റി വരുന്നുണ്ട് ഈ ഒരു ബോട്ടിൻ്റെ സ്പിൻഎക്സ് 2.0 എന്ന ബ്ലൂടൂത്ത് സ്പീക്കർ. ഈ ഒരു സ്പീക്കറിന് വെയിറ്റ് വരുന്നത് 360 ഗ്രാമാണ്. അപ്പോൾ അധികം വെയിറ്റ് കൂടുതലോ വെയിറ്റ് കുറവോ ഇല്ല, ഒരു ആവറേജ് വെയിറ്റാണ് ഇതിന് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ചും ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കാം. 2000 mAhൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിന് ഉള്ളത്. ഇത് നമ്മൾ ഫുൾ ഓളിയത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 6-7 മണിക്കൂർ വരെ നമുക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളൊരു മീഡിയം രീതിയിലാണ് ഇതിൽ വോളിയം സെറ്റ് ചെയ്തെങ്കിൽ നമുക്കൊരു 8 മണിക്കൂർ വരെ ഒരു ബാറ്ററി ബാക്കപ്പ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ സ്പീക്കറിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഒരു 3-4 മണിക്കൂറിൻ്റെ ഇടയിൽ വരുന്ന ടൈമാണ്. അപ്പോൾ അത്രയും ഒരു ടൈം വേണം ഇത് ഫുൾ ചാർജിങ് ആകുവാൻ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബോട്ടിൻ്റെ സ്പിൻഎക്സ് 2.0 എന്ന ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി വീഡിയോയുടെ താഴെ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിന് കാരണം ഇപ്പോൾ ഉള്ളത് വെച്ച് ഏറ്റവും വിലക്കുറവിലുള്ളത് ആമസോണിലാണ്, 2500 രൂപയ്ക്ക്. പിന്നെ ശരിക്കും ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഇതേ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് 3500 രൂപയ്ക്കാണ്. അപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രൈസ് കുറവുള്ളത് ആമസോണിലാണ്. അതാണ് ഞാൻ ആമസോണിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തത്. ഇതിന് 3 കളർ വേരിയൻ്റാണ് ഉള്ളത്, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതിന് നല്ലൊരു കിടലും വീഡിയോയുമായി കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്.